ആർട്ടിസ്റ്റുകൾക്ക് ഉള്ള വേതനത്തിന് ഒരു പ്രശ്നവും അവിടെ ഇല്ലല്ലോ. ആർട്ടിസ്റ്റുകളുടെ വേതനം അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന് ഇവർക്കൊക്കെ വളരെ സന്തോഷപൂർവ്വമായിട്ട് ഇവരെ കൊടുക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പോ മാനദണ്ഡം കൊണ്ടുവരുമ്പോ നമ്മൾ അതും ആലോചിക്കണം. നമ്മൾ മനുഷ്യരാണെന്നേ, നമ്മൾ സമയവ്യവസ്ഥ ഉണ്ടാവണം. എന്താ സംശയമുള്ളത് അതിനകത്ത്? വേതന വ്യവസ്ഥ ഉണ്ടാവണം, തൊഴിലുറപ്പുണ്ടാവണം, പണി ചെയ്ത പൈസ കിട്ടണം. പണി ചെയ്ത് പൈസ താന്ന് പറയുമ്പോ നീ നാളെ മുതൽ വരണ്ട എന്ന് പറയുന്ന ഫ്യൂഡൽ മൂലാഴ്ചത്തരം വീട്ടിൽ വെച്ചാൽ മതി, ഇന്ന് നടക്കില്ല. അതിനെ കുറിച്ച് ഫൈറ്റ് ചെയ്യണം നമ്മൾ. അതിനെന്താ സംശയമുള്ളത് അതിനകത്ത്? നമസ്കാരം. ലൈസ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിളി നിതീഷ്. എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവ കഥ പറയാം. ആദ്യം ഒരു മോശമല്ലാത്ത ഒരു വലിയ നായർ പ്രമാണിയായ ഒരു ജന്മി ഞങ്ങളുടെ വീടിനടുത്തുണ്ടായിരുന്നു. ഒരുപാട് വയലൊക്കെ ഉള്ളതാണ്, പാടമൊക്കെ ഉള്ളതാണ്, ഏക്കർ കണക്കിന്. നെല്ലൊക്കെ അടിക്കാൻ തുടങ്ങിയാൽ കതിരൊക്കെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ മുറ്റത്ത് കൂട്ടിയാൽ ഒരുപാട് ദിവസം ജോലി ആൾക്കാർ ഉണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേ ഒരു കർഷകനായ വേലു എന്ന് പറഞ്ഞ ആൾ ഒരു അഞ്ച് പറ നെല്ല് വിത്ത് കിട്ടുമോ എന്ന് ചോദിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ നിന്നാണ് ആ നാട്ടിലുള്ള ആർക്കും ഉണ്ടെങ്കിലും നെല്ല് വിത്ത് തരും. അങ്ങനെ ഒരു അഞ്ച് പറ നെല്ല് വിത്ത് കിട്ടുമോ എന്നറിയാനായിട്ട് വേലു എന്ന് പറഞ്ഞ കർഷക തൊഴിലാളി ഈ ജന്മിയുടെ വീട്ടിൽ ചെന്നു. അപ്പം ജന്മി ഇല്ല സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഇറങ്ങി വന്നു. എന്താ വേലു? അപ്പോൾ ഈ അച്ഛൻ്റെ പ്രായമുള്ളവരെയൊക്കെ ഒരു പേര് പറഞ്ഞല്ലേ വിളിക്കും, ജാതിയുടെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വേലു? പിള്ളേ, ഒരു അഞ്ച് പറ നെല്ല് വിത്ത് കിട്ടുമെന്ന് ചോദിക്കാൻ വന്നതാ. നിക്കേ, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മകൻ, ഈ മൂത്ത മകൻ അകത്ത് പോയി അടുക്കളയിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞ് നെല്ല് വിത്തില്ല, നെല്ല് വിത്തെല്ലാം തീർന്നു. അയാൾ പുറത്തിറങ്ങി വന്ന് പറഞ്ഞു, വേലു നെല്ല് വിത്ത് തീർന്നു കേട്ടോ, ഈ പൂവിലിനി ഇല്ല, ഇനി അടുത്ത വർഷം നോക്കാം. ഏ, വേലു തിരിച്ചു പോയി. വേലു ഇങ്ങനെ പാടത്തിൻ്റെ നടുവിലുള്ള വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ ജന്മി വരികയാണ്, കുടയൊക്കെ പിടിച്ച് ആഢ്യത്തോടെ വരികയാണ്. ജന്മി ഇങ്ങനെ അടുത്തെത്തിയപ്പോൾ വേലു വളരെ ബഹുമാനത്തോടെ ഒതുങ്ങി നിന്നു. എവിടെ പോയടാ? ഞാൻ അങ്ങനെ വീട്ടിലാണ് വന്നത്. എൻ്റെ വീട്ടിലോ? എന്ത്? അല്ല, ഒരു അഞ്ച് പറ നെല്ല് വിത്ത് കിട്ടുമോ എന്ന് ചോദിക്കാൻ വന്നതാണ്. എന്നിട്ട്? അല്ല, ജന്മിയുടെ മൂത്ത മകൻ ഉണ്ടായിരുന്നു, ഓ പറഞ്ഞു ഇല്ലാന്ന്. ഇല്ലാന്ന് പറഞ്ഞു? ഇല്ലാന്ന് പറഞ്ഞു. ആ, നീ വാ. അങ്ങനെ ജന്മി കുടയും പിടിച്ച് മുന്നിലും വേല് പുറകിലുമായി അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് കയറിച്ചു. ഇറങ്ങിത്തിരുന്ന കിണ്ടിയെടുത്ത് വെള്ളം കൊണ്ട് കാലൊക്കെ കഴുകി തുടച്ച് ചാരികസേരിൽ കയറി സകല പ്രമാണിത്വത്തോടുകൂടി ചാരികസേരിൽ കയറി കിടന്നിട്ട് ചോദിച്ചു, ആ നീ എന്താ ചോദിച്ചേ? അല്ല, ജമ്മി ഒരു അഞ്ച് പറ നെല്ല് വിത്ത് കിട്ടുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. നെല്ല് വിത്തില്ല കേട്ടോ, അത് അടുത്ത വർഷം ഇനി നോക്കാം. അപ്പോൾ വേലു ഇങ്ങനെ ആലോചിച്ചു. ഞാനല്ലോ ഇദ്ദേഹത്തിൻ്റെ മോൻ പറഞ്ഞേ, ഈ വീട്ടിൽ എന്തുണ്ട് എന്തില്ല, ആർക്ക് കൊടുക്കണം എന്ത് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ എൻ്റെ മക്കളല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചോണ്ട് വന്നത്. നെല്ല് വിത്തില്ല നടന്ന സംഭവം. എനിക്കിത് പെട്ടെന്ന് ഈ കഥ പറയാൻ കാര്യം, സിനിമാ രംഗത്തെ ട്രേഡ് യൂണിയൻ സംഘടനയാണല്ലോ ഫെഫ്ക, മാക്റ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന. മാക്റ്റ പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട്, പ്രൊഡ്യൂസർമാരൊന്നും കേൾക്കാത്തതുകൊണ്ട് മാക്റ്റ എന്ന് പറഞ്ഞ സാംസ്കാരിക സംഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മാക്റ്റ ഫെഡറേഷൻ ഉണ്ടാക്കി. ഭസ്മാസുരന് വരം കൊടുക്കും പോലെ മാക്റ്റ ഫെഡറേഷൻ്റെ ചുമതല ഒരു പാവത്താനെ പോലെ നടന്ന ഒരുത്തനെ ഏൽപ്പിച്ചു. എന്ന് ഈ മാക്റ്റ ഫെഡറേഷൻ്റെ അധികാരം കയ്യിൽ കിട്ടിയോ അന്ന് മുതൽ അദ്ദേഹം ഒരു ഏകാധിപതിയായി മാറി. വെട്ടി നേരത്തിൽ മാത്രം എന്നോട് ആരെങ്കിലും ഉടക്കുണ്ടെങ്കിൽ അവൻ ഇന്ന് ഈ സിനിമയിൽ വേണ്ട, അതിനുവേണ്ടി എന്തെല്ലാം കളികൾ കളിക്കാമോ അതെല്ലാം കളിച്ച് അവസാനം സഹികെട്ട് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയി. അവസാനം ഒരു സുപ്രഭാതത്തിൽ മാക്റ്റ ഫെഡറേഷനെ വെട്ടി നിരത്തിക്കൊണ്ടാണല്ലോ ഫെഫ്ക വന്നത്. ആ ഫെഫ്ക ഇപ്പോൾ 2008 രൂപീകൃതമായത്. അപ്പോൾ 14 നന്നായിട്ട് നടന്നു പോകുന്നു. അത് ഉറപ്പായിട്ടും ഇനിയിപ്പോൾ എനിക്ക് എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മാക്റ്റ ഫെഡറേഷൻ്റെ ഏകാധിപതിയിൽ നിന്ന് തട്ടിപ്പുറപ്പിച്ച് അല്ലെങ്കിൽ വെട്ടി നിരത്തിയിട്ട് ഫെഫ്ക ഉണ്ടാക്കിയത് കഴിഞ്ഞ 14 സുഗമമായി പോകുന്നുവെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സർക്കസിലെ ട്രപ്പീസ് കളിക്കാരനേക്കാളും വിദഗ്ധമായി കളിക്കാൻ അറിയാവുന്ന ഒരാൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിയോജിപ്പുണ്ട്.
എന്നോട് കാണിച്ച മോശത്തരങ്ങളിൽ. എന്നാലും ഉണ്ണികൃഷ്ണൻ ആയതുകൊണ്ട് മാത്രമാണ് ഫെഫ്കയിൽ അപസ്വരങ്ങൾ ഉയരാതെ, അപസ്വരങ്ങൾ ഉയർന്നാൽ അതിനെ അപ്പം തന്നെ അടിച്ചമർത്തിക്കൊണ്ട് വളരെ വിദഗ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണനെ പോലൊരു ഒരു എന്താ പറയുക ഒരു ട്രേഡ് യൂണിയൻ നേതാവായി വളരാൻ യോഗ്യതയുള്ള ഒരാൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഫെഫ്ക മുന്നേറുന്നത്. ഈ ഫെഫ്കയെ ചുവടുപിടിച്ചുകൊണ്ട് ടെലിവിഷൻ രംഗത്തെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഗണേശൻ ഒരു സംഘടന ഉണ്ടാക്കി. അപ്പോൾ ആദ്യം ഗണേശൻ ആത്മ എന്ന് പറഞ്ഞ് സീരിയൽ രംഗത്തെ നടീനടന്മാർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ സിംഹവും കരടിയും കുറുക്കനും മാനും ചെന്നായും മുയലും എല്ലാം കൂടി ഒരു സംഘടനയ്ക്കകത്തും മതി, ഫ്രട്ടേണിറ്റി ആയിട്ട് ഒരു സൗഹൃദപരമായി നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഉണ്ടാക്കി. അപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ സീരിയൽ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും സീരിയൽ സംവിധാനം ചെയ്യുന്ന സംവിധായകരും സീരിയൽ എഴുതുന്ന തിരക്കഥാകൃത്തുക്കളും സീരിയലിൻ്റെ ഫോട്ടോഗ്രാഫർമാരും ചേർന്നുള്ളൊരു സംഘടനയാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ സംഘടനയ്ക്ക് ആൾബലം കുറവ് എന്ന് കണ്ടപ്പോൾ പിന്നെ സിനിമയിലെ എല്ലാ മേഖലയിലുമുള്ള ഡ്രൈവേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൂടെ ചേർത്ത് വലിയ സംഘടനയാക്കി. അപ്പോൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ നാല് പേർക്ക് ഒഴിച്ച് വേറെ ആർക്കും ഓട്ടവകാശം ഇല്ലാത്ത രീതിയിൽ, എന്നാൽ മറ്റ് സംഘടനകളിലുള്ള മറ്റ് സെക്ഷനുകളിലുള്ള ഓരോരുത്തർക്കും എക്സിക്യൂട്ടീവിലേക്ക് കോപ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സംഘടന പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ ഗണേശൻ തെറ്റുന്നു. ടെലിവിഷൻ പ്രസന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ, മൂന്ന് ദിവസം നടത്തുന്ന പ്രോഗ്രാമിൽ, ഞാൻ തുടക്കം മുതൽ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ആളാണ്. മൂന്ന് ദിവസം നടത്തുന്ന പ്രോഗ്രാമിൽ ഒരു ദിവസം ശ്രീകുമാരൻ തമ്പി സാറിനെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറും ഗണേശനുമായിട്ട് മാനസികമായി അകന്നുപോയവരാണ്. ഗണേശൻ്റെ ഒരു പ്രശ്നം, എന്തെല്ലാം ഗുണങ്ങൾ പറഞ്ഞാലും ഗണേശൻ്റെ ഒരു പ്രശ്നമുണ്ട്, പിണങ്ങിയാൽ പിന്നെ അവൻ്റെ പോകണ്ടേട. നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മളോട് മോശത്തരം കാണിക്കുകയോ നമ്മൾ മോശത്തരം കാണിച്ചോ ഒരാളിനോട് പിണങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറക്കണം അല്ലേ? പക്ഷെ ഗണേശൻ മറക്കില്ല. അതാണ് ഗണേശൻ്റെ ഒരു മൈനസ് ഞാൻ കാണുന്നതാണ്. അപ്പോൾ തമ്പി സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തുന്നു എന്ന് പറയുമ്പോൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അങ്ങനെ ഞാനുമായിട്ട് നല്ല പൊരുത്തമില്ലാത്ത സ്ഥാനത്തും അസ്ഥാനത്തും എന്നെ വളരെ മോശമായി തെറി പറയുന്ന ശ്രീകുമാരൻ തമ്പിക്ക് സ്വീകരണം നൽകുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഗണേശൻ രാജിവെച്ചു. ഗണേശൻ്റെ രാജി പിൻവലിപ്പിക്കാനായിട്ട് വ്യക്തിപരമായി അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ പോലും പോയി ഒറ്റയ്ക്ക് സംസാരിച്ചു. ഗണേശൻ ഈ വാശിക്കാരനായതുകൊണ്ട് ഒതുങ്ങിയില്ല. അങ്ങനെ ഗണേശൻ സംഘടനയിൽ നിന്ന് പുറത്തു. പിന്നെ പലരുമായി അതിൻ്റെ ചെയർമാൻ എന്ന് കരുതി ഗണേശൻ ടെലിവിഷൻ പെട്ടെൻറ്റിയെ പൊളിച്ചെടുക്കാനോ ടെലിവിഷൻ പെട്ടെൻറ്റിക്ക് പകരം വേറൊരു സംഘടന കൊണ്ടുവരാനോ ഒന്നിനും ശ്രമിച്ചില്ല. ഗണേശൻ വിചാരിച്ച നടക്കും, പക്ഷേ ഗണേശൻ ചെയ്തില്ല. ആരോ പറയുമ്പോൾ ഞാൻ ബി ജെ പാപം നൽകിയ ഒരു സംഘടനയെ ഞാൻ നശിപ്പിക്കേണ്ടതെന്നായി തോന്നിക്കാണും. ആ ഒരു വലിയ മനസ്സക്കൊള്ളാണ്. അപ്പോൾ ഈ ടെലിവിഷൻ പ്രസിഡന്റി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ പ്രധാന പ്രശ്നം അതിൻ്റെ തലപ്പത്ത് എപ്പോഴും വരുന്നത് ക്രീമായി നിൽക്കുന്ന ഏതെങ്കിലും നിർമ്മാതാവായിരിക്കും. ആ നിർമ്മാതാവിൻ്റെ താല്പര്യങ്ങൾ അതിലുള്ള തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും ക്യാമറമാനെയും മറ്റ് ടെക്നീഷ്യന്മാരെയും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശീലമുണ്ടതിന്. പലപ്പോഴും അത്തരം അടിച്ചേൽപ്പിക്കലുകൾ സമ്മതിച്ചു കൊടുക്കാത്ത ചുരുക്കം പേര് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നില്ല, ഒന്ന് ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പോയി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ സിനിമയിൽ എഗ്രിമെൻ്റ് മാറ്റാറുണ്ട്. അത് 2008 ഫെഫ്ക രൂപീകൃതമായതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്ന ശമ്പളത്തിന് 50% കൂട്ടി കൊടുത്തു ഫെഫ്കയായിട്ടുള്ള ചർച്ചയിൽ നിർമ്മാതാക്കൾ. ഞാൻ അതുകൊണ്ടൊരു നിർമ്മാതാക്കളെ ബഹുമാനത്തോടെ കാണുന്നതാണ്. കാരണം നാറ്റ ഫെഡറേഷൻ്റെ ഏകാധിപത്യയെ പൊളിച്ചെടുക്കാനും അതിൽ നിൽക്കുന്നവർ മുഴുവൻ ഫെഫ്കയിലേക്ക് വരാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കണ്ണടച്ചു കൊടുത്തു. 50% ശമ്പള വർധനവ് അനുവദിച്ചു. അതിനുശേഷം മൂന്ന് വർഷം കൂടുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു 5-6 പേരെ കൂടി ചെല്ലും, ഒരു 40% വർധനവ് വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ ഒരു 30 എങ്കിലും ആക്കണമെന്ന് പറയും. ഒരു വൈമനസ്സും ഇല്ലാതെ 25% കൂട്ടിക്കൊടുക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു 2008 ശേഷം 4 തവണ ഏറ്റവും കൂട്ടിക്കൊടുക്കും. ഇപ്പോഴും ഈ 2022 25% കൂട്ടിക്കൊടുക്കും. നല്ല മോശമല്ലാത്ത അന്തസ്സായി ജീവിക്കാവുന്ന പൈസ ഫെഫ്കയിലെ ടെക്നീഷ്യന്മാർക്ക് കിട്ടുന്നത് ഫെഫ്ക വന്ന ശേഷമാണ് സിനിമയിൽ കിട്ടുന്നതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കാരണം നല്ല പ്രതിഫലമാണ്. ഒരു ഒരു ചായ കൊടുക്കുന്ന പയ്യനായാലും ശരി, ലൈറ്റ് പിടിക്കുന്ന ഒരാളായാലും ശരി, 10-2000 രൂപ പെർ ഡേ കിട്ടുന്ന ഒരവസ്ഥ എത്തുകയും വർക്ക് ചെയ്യുന്ന സിനിമയുടെ കാശ് കിട്ടുമെന്നുള്ളൊരു ഉറപ്പുമായി. കാരണം അത്രയും സ്ട്രോങ് ആണ് ഇപ്പോൾ ഫെഫ്ക. ഇന്ന് ഈ സിനിമ അനങ്ങണ്ട എന്നവർ തീരുമാനിച്ച അനങ്ങൂല, അത്രയും സ്ട്രോങ് ആണ്. എന്നാൽ അവരൊരിക്കലും ഒരു സിനിമ തടഞ്ഞു വയ്ക്കുന്ന അല്ലെങ്കിൽ നിർത്തിവയ്പ്പിക്കുന്ന ഒരു പരിപാടിയും ഇതുവരെ ചെയ്തിട്ടുമില്ല ഫെഫ്ക. ഞാൻ ഫെഫ്കയിൽ നിന്നും പുറത്തേയാളാണ്, എന്നാലും ഉള്ളതല്ലേ പറയാൻ പറ്റും. അപ്പോൾ ഇത്തവണയും ഫെഫ്ക 25% ശമ്പള വർധനവ് ലൈറ്റ് ബോയ്സിനും ആഹാരം കഴിക്കുന്നവർക്കും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ കൂട്ടി കൊടുപ്പിച്ചു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ടെലിവിഷൻ പ്രസന്റിറ്റിയിലെ ലൈറ്റൊക്കെ പിടിക്കുന്നവർക്കും
ഇരുപത്തഞ്ച് ശതമാനം വർദ്ധന തരണമെന്ന് ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് യൂണിയൻ ആൾക്കാരൊക്കെ പറഞ്ഞു. പറയും ഒരു കാരണവശാലും കൂട്ടില്ല. ഫെഫ്ക ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഫെഫ്ക പറയുന്നതും കേട്ടുകൊണ്ട് ചെയ്യാനല്ല ടെലിവിഷൻ ഫെറ്റേണിറ്റി ഇവിടെ ജീവിക്കുന്നത്, തരില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഇൻഡാസുകൾ വർത്തമാനങ്ങളും പ്രശ്നങ്ങളുമായി വഴക്കുകളും ചർച്ചകളും ചർച്ച പരാജയവും ഒക്കെ ആയി മാറുകയും അങ്ങനെ അത് എന്താ പറയുക അലസി പിരിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ഈ സമയത്ത് ഞാൻ എൻ്റെ ഞാനും കൂടിയുള്ള ഗ്രൂപ്പിലുള്ള ഒരു ക്രിയേറ്റീവ് ഒരു യൂണിയൻ ഉണ്ട്, ഒരു ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, യൂട്യൂബിൻ്റെ കൂട്ടായ്മ. ഞാൻ അതിലൊരു മെസ്സേജ് ഇട്ടു, നിങ്ങൾ ഫെഫ്ക കൂട്ടിയത് കൊണ്ട് ഞങ്ങൾ തരില്ല, ഞങ്ങളുമായി ചർച്ച ചെയ്ത് ഞങ്ങളിഷ്ടമുള്ള കൂട്ടു എന്നൊക്കെ പറഞ്ഞ് പോകണ്ട, പ്രശ്നങ്ങളുണ്ടാക്കാതെ നിങ്ങൾ ചെയ്യണം. കാരണം ഫെഫ്കയിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുന്നത് 10, 20, 22 പേരൊക്കെയാണ്, ക്രെയിൻ അടക്കമുള്ളത്. ടെലിവിഷൻ പെട്ടിട്ടില്ലാണെങ്കിൽ ഞാനൊക്കെ സീരിയൽ എടുക്കുന്ന കാലത്ത് 7-8 പേരുണ്ടായിരുന്നു, 9 പേരൊക്കെ ഉണ്ടായിരുന്നു, അത് 8-7, 6 ഇപ്പം 4-5 പേരൊക്കെ മതി എന്നുള്ള അവസ്ഥയിലെത്തി. ആ 5 പേർക്ക് ജീവിക്കാനുള്ള, ഈ നാട്ടിൽ ജീവിക്കാൻ അന്തസ്സായി ജീവിക്കാനുള്ള ശമ്പളം കിട്ടണ്ടേ? രാവിലെ 6 ഷൂട്ടിംഗ് തുടങ്ങിയാലും ഇല്ലെങ്കിലും 6 പറയുന്ന ലൊക്കേഷനിലെത്തുകയും രാത്രി 9 നിർത്തണമെന്ന് പറഞ്ഞാൽ 9:30 വരെ സ്ഥിരമായി ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് 10 കഴിഞ്ഞ് നീ എല്ലാം കാറ് കയറി പൊടിയും തട്ടി പോകുമ്പോൾ ഈ പാവം യൂണിറ്റുകാരും ഈ പാത്രം ചായയും ചോറൊക്കെ തരുന്ന പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്ന പിള്ളേരും എല്ലാം ഇതെല്ലാം അടുക്കി പറക്കി കെട്ടി എണ്ണി ഒന്നും കളഞ്ഞില്ലല്ലോ എന്നൊക്കെ നോക്കി വീടെത്തുമ്പോൾ 12 കഴിഞ്ഞു. അങ്ങനെ സഹകരിക്കുന്നവർക്ക് ഒരു 250-300 വർദ്ധനവ് വരുന്നത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനതിലിട്ടപ്പോൾ ആ ഗ്രൂപ്പിൽ ക്രിയേറ്റീവ് എന്തോ ഒരു കുന്തോ എന്നാണ് അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേര്, അതിൽ കുറേ വേന്ദ്രന്മാർ വന്ന് ഭയങ്കര ഡയലോഗ് അടിക്കുന്നു. അത് മുമ്പും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ഫെഫ്കയിൽ സജീവമായിരുന്ന കാലത്ത് ടെലിവിഷൻ ഫെറ്റേണിറ്റിയിൽ എക്സിക്യൂട്ടീവിലിരുന്ന് ഞാൻ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനേശ് ഫെഫ്കയാണ് എപ്പോഴും ഫെഫ്കയെ പോലെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു, വമ്പന്മാർ പറയുമായിരുന്നു. ഞാൻ വഹിക്കാറില്ല അതൊന്നും, കാരണം ഞാൻ എപ്പോഴും തൊഴിലാളികളുടെ പക്ഷത്തേക്കുന്ന ആളാണ്. സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന സീരിയലിൽ എന്ത് സംവിധാനം, അവനൊക്കെ 15,000, 18,000, 10,000, 10,000 കുറഞ്ഞ സംവിധായകമല്ലേ, അവനൊരു ദിവസം 10,000 വാങ്ങിക്കാം. പക്ഷേ അതിൽ ആഹാരം കൊടുക്കുന്നവനോ ലൈറ്റ് പിടിക്കുന്നവനോ മേക്കപ്പ് അസിസ്റ്റന്റിനോ ഒരു 100 അല്ലെങ്കിൽ 200 കുട്ടി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ സമ്മതിക്കില്ല. അത് ഈ സംവിധാന പ്രതിഭകൾ കാണിക്കുന്ന വേലയാണ്. എനിക്കെതിരെ ഒരുപാട് പോസ്റ്റുകൾ അതിലുണ്ട്. അപ്പോഴും ഞാൻ മനസ്സിലാലോചിച്ചു ഇവരെവിടെയെങ്കിലും ഒരു അബദ്ധത്തിൽ നിന്ന് ചാടുമോ, അങ്ങനെ അബദ്ധത്തിൽ തന്നെ ചെന്ന് ചാടി എന്നുള്ളതാണ് സത്യം. ഏ 1000 എപ്പിസോഡ് പോയ സീരിയൽ ചെയ്ത ഏതെങ്കിലും ഒരു മലയാളത്തിലെ നിർമ്മാതാവിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ചോദിച്ചൊക്കെ എങ്ങനെയുണ്ട് ഇത്, വല്ല 10 കിട്ടില്ലെന്നേ, 10 എനിക്ക് കിട്ടിയില്ല. 1000 എപ്പിസോഡ് ചെയ്തവനാണ്, 10,000 വെച്ച് മാറ്റിയാൽ തന്നെ 1000 എപ്പിസോഡ് ചെയ്തവന് എത്ര കിട്ടിയെന്ന് അറിച്ചു. അപ്പോൾ അതിൻ്റെ സംവിധാനവും നിർമ്മാണവും ഒരാൾ തന്നെ വഹിക്കുകയാണെന്ന് വെച്ചു, എത്ര കോടി കിട്ടി കാണുമെന്ന് അറിച്ചു. പക്ഷെ പറയുന്നത് ഇന്നലെയും കഞ്ഞി വെച്ചില്ല എന്നേ പറഞ്ഞു, ഭാര്യയെ കെട്ടുതാലി മെനങ്ങാന്നും കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചാണ് സ്റ്റാഫുകൾക്ക് പൈസ കൊടുത്തതെന്ന് പറഞ്ഞു. ഒരിക്കലും പൈസ ലാഭം കിട്ടിയെന്ന് പറയാത്ത ഏക വിഭാഗമാണ് ഈ സീരിയൽ രംഗത്തുള്ള നിർമ്മാതാക്കൾ, ആർത്തി പണ്ടാരങ്ങളെന്ന് പറയാം, കാരണം എത്ര കിട്ടിയാലും മതിയാവില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഈ നിർമ്മാതാക്കളെയൊക്കെ ഇങ്ങനെ പറയാമോ, സീരിയൽ രംഗത്ത് നിർമ്മിക്കാനിറങ്ങി സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. എന്നിരുന്നാലും ഞാൻ ഈ ലൈറ്റ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കോ ആഹാരം കൊടുക്കുന്നവർക്കോ മേക്കപ്പ് കണ്ടവൻ്റെ വേർപ്പ് തുടച്ച് ജീവിക്കുന്നവർക്കോ ഒന്നും 100-200 കൊടുക്കുന്നതിനെ എതിർക്കാൻ എന്നെ കിട്ടില്ല. അതിൽ കുറഞ്ഞുള്ള ലാഭം ഉണ്ടാക്കിയാൽ മതിയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. നേരെ മറിച്ച് ഇവിടെ ഒരു നടി ഇപ്പം ചാനലുകാരാണല്ലോ തീരുമാനിക്കുന്നത്, ഈ സംവിധാന പ്രതിഭാ നിർമ്മാതാവ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ആണെന്ന് ചാനലിലിരിക്കുന്ന ഏമാമാർ തീരുമാനിക്കും. മറ്റുള്ള വിളിച്ച് പോയി കേട്ടോ നായികയെ, കാരണം ഇവൻ്റെ കൂടെ കിടക്കുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ നായിക വയ്ക്കും. അപ്പം ചാനൽ സീരിയലിൻ്റെ ചുമതലയുള്ളവൻ പറയുന്ന കാരണം ആ നായിക ചിലപ്പോൾ 10 വാങ്ങിക്കാൻ മുഖത്ത് 1 എക്സ്പ്രഷൻ വരാത്ത ഇവിടെ കുറേ ലിപ്സ്റ്റിക്കൊക്കെ വാരി പുരട്ടി കൃത്രിമ പൂവൊക്കെ വെച്ച് പട്ട് ചേലയെ കൊടുത്തു നിന്ന് ഡയലോഗ് അടിക്കുന്നില്ലാതെ ഒരു പുല്ലും മുഖത്ത് വരാത്ത നായിക വരെ ചോദിക്കുന്നത് 15,000 പറണ്ടേ എന്നൊക്കെയാണ്. നായിക്ക് വേറെ അമ്മയ്ക്ക് വേറെ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന ബാച്ചുകളാണ്. അപ്പോൾ പക്ഷെ അവർക്ക് കൊടുക്കാൻ യാതൊരു വൈമനസ്യവും ഇല്ല. നടീ നടന്മാരുടെ താല്പര്യമനുസരിച്ച് ഇംഗിതമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യും. കാരണം അവൻ ഈ സംവിധായകൻ എന്ന് പറഞ്ഞവൻ്റെ തോളി കൈയിട്ട് അളിയാന്ന് വിളിച്ചാൽ പിന്നെ സർവജ്ഞ വീട് കയറിയ പോലെയാണ്, അവൻ പറയുന്നത് എന്ത് കേൾക്കും അല്ലെങ്കിൽ അവൾ പറയുന്നത് എന്ത് കേൾക്കും. അത് സീരിയൽ രംഗത്ത് നടക്കുന്നതാണ്. ഞാനിത് പറയുന്നു എന്ന് കരുതി ആരും എന്നെ മെക്കിട്ട് കയറണ്ട, ഞാൻ യാഥാർത്ഥ്യങ്ങൾ പറയുക. അത് എന്താ പറയുക, നടീ നടന്മാരേക്ക് നിലയ്ക്ക് നിർത്തുന്ന ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവരൊക്കെ ഏതാണ്ട് ഷെഡിലായി എന്ന് ഞാൻ പറയും. ബാക്കി എല്ലാം ഇപ്പം സുഖിപ്പിച്ച് കൂടെ നടന്ന് അളിയ ചിറ്റപ്പ മച്ചനാന്നൊക്കെ വിളിച്ച്
ഇവർമ്മയുടെ കേട്ടവന്മാരോട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ച് നടക്കുന്നവന്മാരാണ്. അതുകൊണ്ട് നടി നടന്നിറങ്ങുക കാര്യം സേഫാണ്. അവരെ പൃഷ്ഠം തങ്ങി നടക്കാനാണ് സീരിയൽ രംഗത്ത് ഇപ്പം നിൽക്കുന്ന ഭൂരിപക്ഷം പേർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം പേർ ഈ വിശ്വോത്തര സംവിധായകർ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നവന്മാർക്കൊക്കെ താല്പര്യം. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾക്ക് 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൂട്ടി കൊടുക്കാൻ പറഞ്ഞാൽ യോമാർ ചന്ദ്രഹാസ വിളക്കും, കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊറോണ കാലം വന്നിട്ട് മലയാളം ടെലിവിഷൻ വെട്ടേണ്ടി കുറച്ച് പൈസ പിരിച്ചു ആളുകളിൽ നിന്ന്, ഇത്തിരി കാശൊക്കെ ഉള്ള പ്രൊഡ്യൂസേഴ്സിൽ നിന്നൊക്കെ കുറച്ച് കാശ് പിരിച്ച് ജോലിയില്ലാത്തവർ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരു വിചിത്രമായ തീരുമാനമെടുത്തു. ഇന്നലെ വരെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നിട്ട് ഷൂട്ടിംഗ് മുടങ്ങിപ്പോയല്ലോ കൊറോണ കാരണം, അവർക്ക് മാത്രമേ ഈ പൈസ കൊടുക്കാവൂ. വർഷങ്ങളായി ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവർ കൊടുക്കണ്ട, എന്തൊരു ന്യായം നരച്ചു നോക്കി. അപ്പോൾ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ ടെലിവിഷൻ പെട്ടേൻ്റെ എക്സിക്യൂട്ടീവിലുള്ളവന്മാരുടെയൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളുടെയൊക്കെ ആൾക്കാർക്ക് സംഘടന പിരിക്കുന്ന പൈസ കൊടുക്കാം, അല്ലാതെ ഈ എക്സിക്യൂട്ടീവിലൊന്നും ഇല്ലാതെ പാവങ്ങൾ ഒരു വർഷമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നവന്മാരെ കൊടുക്കണ്ട. കാരണം അവൻ പട്ടിണി ശീലിച്ചല്ലോ, ശീലിച്ചവന്മാരെ കൊടുക്കണ്ട. മെനങ്ങാത്തവരെ നന്നായിട്ട് ആഹാരം കഴിച്ച് ജോലി ചെയ്തവന്മാർക്ക് കൊടുത്താൽ മതിയെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എതിർത്തു, ഞാൻ പറഞ്ഞു വർഷങ്ങളായി ജോലിയില്ലാതെ ഇരിക്കുന്ന പാവങ്ങൾക്ക് വേണം ആദ്യം കൊടുക്കാൻ, എന്നെപ്പോലുള്ളവർക്ക്. ഞാൻ അഹങ്കരിച്ച് പറയല്ല, ഇപ്പോൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ കൊറോണ കാലത്ത് എല്ലാവർക്കും 5000 രൂപ വെച്ച് കൊടുത്തു, എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ 5000 രൂപ വേറെ ഏതെങ്കിലും ഒരു പാവത്തിന് കൊടുത്തത്, എനിക്കിപ്പോൾ എന്തായാലും ആ 5000 കിട്ടിയിട്ടൊന്നും നേടാനില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എനിക്ക് ഫ്രണ്ടിൻ്റെയും ടെലിവിഷൻ ഫ്രണ്ടിൻ്റെയും ഫെഫ്കയുടെയും ഒന്നും ഒരു ഓശാരും വേണ്ട, ഒരു ഓശാരും വാങ്ങിയിട്ടും ഇല്ല. പക്ഷേ ഞാനിത് പറഞ്ഞപ്പോൾ ഞാനവിടെ ഒറ്റപ്പെട്ടു, കാരണം ബാക്കിയെല്ലാം സീരിയൽ എടുക്കുന്നവന്മാരല്ലേ. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് 5000 വെച്ച് കിട്ടട്ടെ അല്ലെങ്കിൽ 2000 വെച്ച് കിട്ടട്ടെ, നമ്മൾ വർക്കില്ലാതിരിക്കുന്നവർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച അന്ന് ഞാൻ ആ ടെലിവിഷൻ പറ്റാനായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു, അങ്ങോട്ട് പോവാതായി. അപ്പോൾ ഞാൻ പോവാതായിരിക്കുമ്പോൾ ഒരു ഗുണം എന്താ, കമ്മിറ്റിക്കും ഒരു ആശ്വാസമുണ്ട്, കാരണം ഇടത്തൂടെ പറയുന്ന ഒരുത്തേ ഇല്ലല്ലോ, ഒരു തലവേദന മാറിക്കിട്ടിയല്ലോ എന്നാണ് അവരും വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു ഇഷ്യൂ, എനിക്ക് തോന്നുന്നു വർക്കലയിൽ ഒരു റിസോർട്ടിൽ കൊറോണ കാലത്ത് സർക്കാരിൻ്റെ നിയമങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഷൂട്ട് ചെയ്യുകയും പോലീസ് റെയ്ഡ് ചെയ്യുകയും അവിടുന്ന് ആവശ്യമില്ലാത്ത എന്തൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണെന്ന് തോന്നുന്നു ഏതോ ഒരു നടി, എനിക്കൊന്ന് സീമാജി നായരാണെന്ന് തോന്നുന്നു, ആരോ ഒരു പരാതി ആത്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ആത്മയുടെ തലപ്പത്ത് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് പഴയ നിർമ്മാതാവായ ദിനേശ് മണിക്കരാണ്. ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു, എൻ്റെ എല്ലാ സീരിയലിലും അഭിനയിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം ഈ ആത്മയുടെ ജനറൽ സെക്രട്ടറി എന്നായ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം എല്ലാവരെയും വെട്ടിനിരത്താനുള്ള മുഴുവൻ അധികാരവും, അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന മോഹൻലാലിനേക്കാളും വലിയ ഈ നടീനടന്മാരെ പ്രേമിക്കുന്നത് ഞാനാണെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയുള്ള ഒരാളായിരുന്നു ദിനേശ് മണിക്കർ. അയാൾ ഈ പൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, പൊഡ്യൂസേഴ്സ് പൈസ കൊടുത്തില്ലെങ്കിൽ ചർച്ചയ്ക്കൊക്കെ ഒന്ന് ഇരിക്കുമ്പോൾ വെട്ടി നിരത്തണമെന്ന് കാണാൻ, ആ പൊഡ്യൂസർ എന്താണ് മറ്റേ നടിക്ക് പൈസ കൊടുക്കാത്തത്, മറ്റേ പൊഡ്യൂസർ എന്താണ് ഈ നടൻ പൈസ കൊടുക്കാത്തത്. അപ്പം ഞാൻ ആലോചിക്കും ഈ പണിക്കര് ഒരു കാലത്ത് നിർമ്മാതാവായി കുത്തുവാള എടുത്തവനാണ്, പക്ഷെ അയാളതൊക്കെ മറന്നുപോയി. അയാൾ വലിയ ഈ ആത്മയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരും എന്ന് തോന്നുന്ന ഒരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലേക്ക് കിട്ടും. അദ്ദേഹം അപ്പോൾ തന്നെ ഒരു ഇൻഡാസ് എഴുതി ടെലിവിഷൻ പെട്ടി കൂടും, ഇങ്ങനെ നടികളെ അടച്ചാക്ഷേപിച്ച ദിനേശ്വരെ നടപടി എടുക്കണം, ഇത് കിട്ടും മുമ്പ് ഇവിടെ ഇരിക്കുന്നവന്മാർ ഇത് തന്നെ ഒരു അവസരം എന്ന് പറഞ്ഞ് എനിക്കൊരു കത്തയച്ചു. ഇങ്ങനെ ദിനേശ് പണിക്കരുടെ ഒരു പരാതി വന്നിട്ടുണ്ട്, ആ പരാതി എന്താണെന്ന് വിശദീകരണം തരണം, പരാതിയിലെ വിശദീകരണം ന്യായയുക്തം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പോടാതിൻ്റെ ഇരിക്കുന്ന ഒരു രാജ്യത്തെഴുതിയും കൊടുത്തു, എന്നെ രാജിവിപ്പിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ആജീവനാന്ത മെമ്പർഷിപ്പിന് പൈസ അടച്ചാളാണ്. എന്നാൽ പോലും ഞാനതങ്ങ് രാജിവെച്ചു, ഇപ്പോൾ ഫെഫ്കയിൽ രാജിവെച്ചു. ഫെഫ്കയിൽ എങ്ങനെ ആ കാർഡ് കൊണ്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ടേ, ഞാൻ ഇനി സിനിമയിൽ നിന്ന് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് 100,000 രൂപ കിട്ടും ഡയറക്ടേഴ്സ് യൂണിയൻ. ഞാൻ ആ നാണകെട്ട പരിപാടിക്കൊന്നും പോയില്ല. ഫെഫ്കയിൽ KG ജോർജ് സാറിനെതിരെ ഞാനൊരു പ്രോഗ്രാം, അദ്ദേഹം പാവം വന്ധ്യ വയോധികനായ മനുഷ്യനെ എത്ര ഇനി ഹൈടെക് എന്ന് പറഞ്ഞാലും തേനും പാലും കൊടുക്കുന്ന സ്വർണ്ണക്കരണ്ടിയിൽ ചോറ് വാരിച്ചു കൊടുക്കുന്ന ഒരിതായാലും ഒരു ഓൾഡേജ് ഹോമിൽ കൊണ്ട് താമസിപ്പിക്കുന്നത് ശരിയല്ല. മമ്മൂട്ടിയോ ഫെഫ്കയോ അദ്ദേഹത്തെ ഒരു നല്ല ഫ്ലാറ്റിൽ താമസിക്കണമെന്ന് ഞാൻ പോസിറ്റീവായിട്ട് സംസാരിച്ചത്. ജോർജ് സാറിനെ പോലെ ഒരു വലിയ മനുഷ്യൻ ഒരു ഫ്ളാറ്റിൽ നല്ല സിനിമയും കണ്ട് നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കട്ടെ, അദ്ദേഹത്തെ നോക്കാൻ പരിചരിക്കാൻ രണ്ട് ജോലിക്കാരും കൂടെ വെച്ചാൽ 100,000 രൂപ പോലും മാസമാവില്ല. അത് മലയാള സിനിമ ചെയ്യേണ്ടതാണ്. അതിനെ ആരോ തിരിച്ച് ജോർജ് സാറിൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളാരും മക്കളും ഭാര്യയും ഒന്നും നോക്കുന്നില്ല, അവരെല്ലാം തള്ളിക്കളഞ്ഞു, KG ജോർജ് അനാഥനായി എന്നൊക്കെ പറഞ്ഞ് ദിനേശ് പ്രോഗ്രാം ചെയ്തു. ഞാനങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അത് പോലീസ് കേസായി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക. ഇവിടെ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറയാം, ചേച്ചി കൊടി ചേച്ചി ഞാൻ ബാക്കി നോക്കിക്കോളാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ഒരു പരാതിയായ എന്ന് പറയുന്ന ബാച്ചുകളുണ്ടല്ലോ, പിന്നെ ഒരു ഞഞ്ഞ വിഞ്ഞ ഉടൻ ചെയ്യുമല്ലോ, ജോർജ് സാറിനെ ഞാൻ ചേച്ചി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പ്രോഗ്രാം ചെയ്യുന്നു, ആകെ പ്രശ്നമാകുന്നു. ഫെഫ്കയിൽ നിന്നും മാറ്റിന്നും എനിക്കൊരു ഇൻഡസ്,
നിങ്ങൾ ജോർജ് സാറിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ ആക്ഷേപിച്ചു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അമ്മ പെറ്റ ഒരു ഇരട്ട പെറ്റ പോലെ ഒരേ പരാതി രണ്ടും. ഞാനെന്ത് രണ്ട് പുല്ലിന്ന് രാജിച്ചു, മാറ്റിന്ന് രാജിച്ചു, ഫെഫ്റ്റീന്ന് രാജിച്ചു, അപ്പോൾ ഇപ്പം ഒട്ടേണ്ടി നിന്ന് രാജിച്ചു. കാരണം അങ്ങനെ ദിനേശ് മണിക്കർ ഒരു ഇൻഡാസ് എഴുതി തന്നാൽ അത് എന്താണെന്ന് സത്യസന്ധമായി അന്വേഷിക്കാൻ അവർക്കറിയാം, കള്ളമാണി എഴുതിയിരിക്കുന്നത്. പക്ഷേ അവരോട് എൻ്റെ കൂടെ വിശദീകരണം കേൾക്കുന്നു, ഇവരാരും വിശദീകരണം കേൾക്കാൻ. ഞാൻ ടെലിവിഷൻ ഫ്രണ്ടി ഗണേശൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിലുള്ളപ്പോൾ ഇവരാരും ഇല്ല, എനിക്ക് ഈ ഇൻഡാസ് അയച്ചവന്മാർ. അപ്പോഴും വേറെ പല സംഘടനകളിലും വെട്ടിപ്പും തട്ടിപ്പോരും നടക്കുന്നവരൊക്കെ ആയിരുന്നു ഇപ്പം ഇരിക്കുന്നത്. അവരയച്ചപ്പോൾ ഞാൻ രാജിവെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ നമ്മളെ ഇരിക്കല്ലേ, ദിനേശ് പണിക്കർക്ക് ഒരു നല്ല പ്രോഗ്രാം ചെയ്തങ്ങ് തള്ളിക്കൊടുത്തു. പണിക്കർ ഇത് കണ്ടോ ഗണേശനെ വിളിച്ച് പറയുന്നു, എന്നെ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച പറയും എന്നാണ് പറയണത്. ഗണേശൻ അല്ലേ ആണ്, അയാൾക്ക് എന്നെ അറിയാമല്ലോ. ഗണേശൻ എന്നെ വിളിച്ചു, ശാന്തിളെ പറയാനുള്ളതെല്ലാം ശാന്തിളെ പറഞ്ഞു. നിങ്ങളെ നിങ്ങൾക്ക് കത്തയച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല, ചെയർമാനായ പുള്ളിയോട് ചോദിക്കാതെ കത്തയച്ചു. എന്തായാലും അയാളിപ്പോൾ വിളിച്ച് എൻ്റെ പരാതി പറഞ്ഞു, ശാന്തിളെ ഇനി അയാളെ കുറിച്ചൊന്നും ചെയ്ത് ഞാൻ ഒന്നുമില്ല ചെയ്യില്ല. ഞാൻ അവിടെ വിട്ടു, അവിടെ വിട്ടു എന്നല്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ദിനേശ് പണിക്കർ എന്നുള്ള രൂപത്തിന് കട്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത്തവണ ശമ്പള വർധന വന്നപ്പോൾ തരൂല, ലൊക്ക കൂട്ടി എന്ന് പറഞ്ഞ് ഞങ്ങൾ തരേണ്ട കാര്യമില്ല എന്ന് ഇപ്പോൾ ഇരിക്കുന്നവർ തീരുമാനിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വളരെ ഭംഗിയായിട്ട് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചു, പ്രതിഷേധിച്ച് നിൽക്കുന്നവരോട് സംസാരിച്ചും, ഫെഫ്കയിൽ ടെലിവിഷൻ പെട്ടെൻ്റിലുള്ളവരോടൊക്കെ സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയ ആരും ഇപ്പോൾ അവിടെ ഇല്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരെ ഉള്ളൂ. പൊക്കി വിട്ടു കൊടുത്തു, പൈസ തരില്ല എന്ന് പറയുന്നു, പ്രശ്നങ്ങളാവുന്നു, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാവുന്നു. അങ്ങനെ ചർച്ച അലസിപ്പിരി അലസിപ്പിരിയുമ്പോൾ അവിടുന്ന് ഉണ്ടാസിറങ്ങുന്നു. ചർച്ചയ്ക്ക് വന്ന സതീഷ് എന്ന് പറഞ്ഞ ഒരാൾ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സംഘടനയെ കാണുന്നു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം വഷളാക്കി. കാശ് മുടക്കുന്ന നിർമ്മാതാവിനെ സ്ഥിരമായി കുത്തുവാളെടുപ്പിക്കുന്ന സംവിധായകന്മാർ വരെ അതിലുണ്ട്. സ്ഥിരമായിട്ട് ഒരു സീരിയൽ പോലും എടുത്ത് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാത്ത സംവിധായകൻ വരെ 15,000 മുതൽ 20,000 വരെ ശമ്പളം മാറ്റി. ചാനലിനുമായി ചേർന്ന് ഒരുത്തന് പാര വച്ച് അവൻ്റെ അവസരം തട്ടിയെടുത്ത് ഇപ്പോൾ സീരിയൽ തുടങ്ങുമ്പോൾ ഒരു സംവിധായകനായിരിക്കും. അത് ഒരു വിധം നന്നായിട്ട് വെക്കിയിട്ട് 50 എപ്പിസോഡ് ആകുമ്പോൾ ഒരു ദിവസം കാണും സംവിധായകൻ്റെ പേര് മാറും. കാരണം അവനെ വെട്ടി അടുത്തവൻ കയറും ചാനലിൽ സൂചിപ്പിച്ച്. ഈ ചാനൽ ഈ സീരിയലിൽ നിന്ന് പുറത്തായവനും സീരിയലിനകത്തായവനും ഒരേ യൂണിയനിലാണ്. ആലോചിച്ച് നോക്കി, ടെലിവിഷൻ വെട്ടിട്ടിരിക്കുന്നു, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. അതുപോലെ തന്നെ ഒരു സീരിയലിൽ മുതലാളിയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്തവണ കഴിഞ്ഞ 5 വർഷം ഇരുന്നതല്ലേ ഇത്തവണ വേണ്ട എന്ന് തീരുമാനിച്ച അയാൾ അപ്പം അന്ന് മുതൽ ആ സംഘടന പറഞ്ഞതൊന്നും കേൾക്കില്ല, ആ സംഘടനക്കെതിരെ എന്തെല്ലാം പാര വയ്ക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു നിർമ്മാതാവാണെങ്കിൽ സംവിധായകൻ്റെ പേരും കഴിഞ്ഞ് അവസാനത്തെ കാണാൻ സംവിധായകൻ നിർമ്മാതാവിൻ്റെ പേരെ കാണിക്കും. അദ്ദേഹം കഥയിൽ ഇടപെടും, തിരക്കഥയിൽ ഇടപെടും, ഷൂട്ടിങ്ങിൽ ഇടപെടും, സർവത്ര കാര്യങ്ങളിലും ഇടപെടും. എന്നാലും സംവിധായകൻ തെളിഞ്ഞ് നടക്കും, ഞാനാണ് ഇതിൻ്റെ സംവിധാനം എന്ന്. ഇവനൊരു കോപ്പുമില്ല, അതെല്ലാം ആ നിർമ്മാതാവ് ഒരു 2-3 സീരിയലുകൾ വിജയിച്ചതിൻ്റെ ദാർഷ്ട്യത്തിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അവിടെ നടക്കുന്ന കലാപരിപാടികൾ, സീരിയൽ മേഖലയിൽ നടക്കുന്ന കലാപരിപാടികൾ ചോദിച്ചാൽ ഒരുപാട് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ അവിടെ ഇന്നലെ മിനിങ്ങാനത്തെ ജനറൽ ബോഡിയിൽ അവരുടെ പൊതുയോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരോ 100 രൂപ കൂടുതൽ ചോദിച്ചപ്പോൾ നീ നാളെ വന്ന് വരണ്ട കട്ടി തൊട്ട് 100 രൂപ ചോദിച്ചു കഴിഞ്ഞു. ഇതൊക്കെയാണ് അവിടെ ഈ നിർമ്മാതാക്കളെന്ന് പറഞ്ഞവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മാതാവിനെ പറ്റിച്ചവനും സംവിധായകൻ നിർമ്മാതാവിന് വേണ്ടതൊക്കെ ചെയ്യാത്തതിൻ്റെ പേരിൽ സ്വയം പുറത്തായവനും ഒക്കെ എല്ലാം ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ടെലിവിഷൻ പറ്റി. ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതുമ വേണ്ടി. കാശ് മുടക്കുന്നവനും അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സംവിധായകൻ മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് വരെയുള്ളവരും അല്ലെങ്കിൽ ഡ്രൈവർ വരെയുള്ളവരും ഒരു സംഘടനയിൽ തന്നെ നിൽക്കുന്ന ട്രപ്പീസ് കളിക്കാരെ പോലെ കളിക്കുന്ന ഒരു സംഘടനയായിരുന്നു ടെലിവിഷൻ പെട്ടെനിക്ക്. ഒരു സമയവ്യവസ്ഥയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6 മണിക്ക് തുടങ്ങി 9 മണിക്ക് നിർത്തേണ്ടതാണ്. 1-2 ബാനറുകൾ ചെയ്യുന്ന സീരിയലാണെങ്കിൽ ഒരു കാരണവശാലും ആ സംവിധായകൻ 9 മണിക്ക് നിർത്തിയാൽ പിറ്റേ ദിവസം ആ സംവിധായകൻ ആ സെറ്റി ഉണ്ടാവില്ല. അത് ഉരുട്ടി 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 10 മണിവരെങ്കിലും ചെയ്യണം. മനസ്സില്ലാ മനസ്സോടെ 10 മണി ആകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയും. പക്ഷേ ആ 1 മണിക്കൂർ അഡീഷണൽ ചെയ്യുന്നതിന് 5 പൈസ കൊടുക്കില്ല, തേയില വെള്ളം പോലും കൊടുക്കില്ല. അതുപോലെ വേതന വ്യവസ്ഥ, ഒരു വ്യവസ്ഥയില്ല. ഓരോ സീരിയലിന് ഇപ്പോൾ എൻ്റെ സീരിയലിൽ വർക്ക് ചെയ്യുന്ന മേക്കപ്പ് മാൻ കിട്ടുന്ന കാശെല്ലാം വേറൊരു സീരിയലിന് കിട്ടുന്നു. നമ്മൾ മോശമല്ലാതെ കൊടുക്കും. കാറിന് പോലും ഇപ്പോൾ ദിനേശിൻ്റെ സെറ്റിൽ ഓടുന്ന നിഴൽക്കണ്ണാടിയുടെ സെറ്റിൽ ഓടുന്ന കാറിന് 1,200 രൂപ കിട്ടുമെങ്കിൽ ഇവിടുത്തെ വലിയ നിർമ്മാതാക്കൾ 1,000 എപ്പിസോഡൊക്കെ ചെയ്യുന്ന നിർമ്മാതാക്കളുടെ സെറ്റിൽ ഓടുന്ന കാറിന് 800 രൂപ 900 രൂപ കൊടുക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളണം, അല്ലെങ്കിൽ നീ നിൽക്കേണ്ടെന്ന് പറയും. പിന്നെ ഈ 10 പൈസ കിട്ടിയില്ല എന്ന് 1,000 എപ്പിസോഡ് ചെയ്തിട്ട് പറയുന്നില്ലേ, അവർക്കൊക്കെ ലൊക്കേഷനിലോടുന്ന കാറടക്കം
ആൾക്കാർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് അടക്കം വീടടക്കം എന്തെല്ലാം കോടിക്കണക്കിന് രൂപയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ചെയ്തിട്ടും പറയണത് 10 പൈസ കിട്ടില്ല, മെനക്കേട് കൂലി കിട്ടില്ല എന്നാണ് പറഞ്ഞത് 1000 എപ്പിസോഡ് കഴിഞ്ഞാൽ. അതുപോലെ തൊഴിലുറപ്പ്, എന്തുറപ്പ്? ഒരുറപ്പുമില്ല. ഒരു സീരിയലിൽ ഒരു 500 എപ്പിസോഡിൽ ഒരുത്തം വർക്ക് ചെയ്യുന്നു വെച്ചോളൂ, 500 എപ്പിസോഡ് കഴിഞ്ഞ് ഒരു ദിവസം ഈ നിർമ്മാതാവിന് തോന്നുകയാണ് ഇവൻ എന്തോ ഒരു ചെറിയ ജാടയുണ്ട്, ഇവൻ ഒരു വൃത്തിയുള്ള ഉടുപ്പിട്ടേക്കണമല്ലോ എന്ന് തോന്നിയാൽ നാളെ വരെ അവന് ജോലിയില്ല, ഇതാണ് അവിടുത്തെ തൊഴിലുറപ്പ്, നാളെ വരെ വരണ്ട എന്നങ്ങ് തീർത്ത് പറയും. അതൊക്കെയാണ് ഈ സമ്മിശ്രമായ സംഘടന ഉണ്ടായതിൻ്റെ ഒരു ഗുണം എന്ന് ഞാൻ പറയും. അതുപോലെ അവിടെ ആ ഉണ്ണികൃഷ്ണൻ്റെ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ ഒരു പയ്യൻ മീശയൊക്കെ വെച്ച് നടക്കണം എന്തിനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറേ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ചിലപ്പം നാളെ മുതൽ എൻ്റെ ജോലി നഷ്ടപ്പെടും, എടാ പോണെങ്കിൽ ആ പുല്ല് പോട്ടറ വേറൊരു ജോലി ജീവിക്കണം, ഒരുത്തൻ്റെ അടിമപ്പണിക്കല്ലോ താൻ പോണം, നിനക്കൊരു ജോലി അറിയാമെങ്കിൽ നീ ഉണ്ണികൃഷ്ണൻ വിളിച്ച ടെലിവിഷൻ മേഖലയിൽ ഫെഫ്ക ഉണ്ടാക്കാൻ പോകുന്ന സംഘടനയുടെ പൊതുയോഗത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നിന്നെ നാളെ മുതൽ വരണം എന്ന് പറഞ്ഞാൽ പോടാവില്ല, ഞാൻ വരണില്ല മുന്നേ പോണ്ടേ. അതിന് വരെ അയാൾ പാവം വയറ്റിപ്പഴപ്പുകൊണ്ടാണ്, നമ്മളെപ്പോലെ എല്ലാവർക്കും പറയാൻ കഴിയില്ലല്ലോ. സാറേ നാളെ മുതൽ ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ മറുപടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എന്നാൽ നമുക്ക് ഇന്നു മുതൽ അത് തന്നെ അങ്ങ് തുടങ്ങാം, നിങ്ങളുടെ ജോലി നാളെ നഷ്ടപ്പെടുമെന്ന് നോക്കട്ടെ. എനിക്ക് അന്ന് മുതൽ ആ സീരിയൽ ഷൂട്ടിംഗ് നടക്കില്ല എന്ന് ഉണ്ണികൃഷ്ണൻ അർത്ഥശങ്കിക്കില്ലാതെ പറയുന്ന ഞാൻ കേട്ടു. സംഘടനയുമായി എന്തായാലും ചർച്ചയ്ക്കില്ല എന്ന് ഫെഫ്ക തീരുമാനിച്ചു. കാരണം മുതലാളിയും തൊഴിലാളിയും എല്ലാം കൂടെ ഉള്ള സംഘടനയാണ്, ഞങ്ങൾ ചർച്ചയ്ക്കില്ല. സീരിയൽ എടുക്കുമ്പോൾ സീരിയൽ മുതലാളിയായിട്ട് സംസാരിക്കാം, അത് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കാമല്ലോ, ഏത് സീരിയലിൻ്റെയും നിർമ്മാതാവുമായിട്ട് സംസാരിക്കാമെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് നിന്നിട്ട് പറയാം, ഞങ്ങൾക്ക് അവിടെ പട്ടിയുടെ വിലയില്ല സർ, സീരിയൽ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം ഉണ്ണികൃഷ്ണൻ എന്തായിരിക്കും മറുപടി പറയുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യോഗത്തിനൊന്നും പങ്കെടുത്ത ആളല്ല, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയാം. ഉണ്ണികൃഷ്ണൻ പറയുകയാണ്, സുഹൃത്തേ പട്ടിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, 4 ലക്ഷവും 5 ലക്ഷവും ഇപ്പോൾ ഒരു പട്ടിയുടെ വില. അതിനെ ചികിത്സിക്കാൻ തന്നെ 1.5 ലക്ഷം രൂപയൊക്കെ ചിലവാക്കുന്ന നാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പട്ടിയുടെ വില പോലും ഇല്ല എന്ന് മേനി പറയുന്നു, പട്ടിക്കൊക്കെ നല്ല വിലയാണ്, നിങ്ങൾക്കും ഉണ്ടാവും നല്ല വില. ആ ഒരു ആർജവം, ആ ഒരു ഊർജം തൊഴിലാളികൾക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ്റെ പ്ലസ് പോയിന്റ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, നടക്കാത്ത കാര്യങ്ങൾ ഫെഫ്ക പറയില്ല, നേതാക്കൾ പറയുമെങ്കിൽ അത് നടന്നിരിക്കും. എനിക്ക് ഉണ്ണികൃഷ്ണനോട് പറയാനുള്ളത്, ടെലിവിഷൻ ഫെറ്റേണിറ്റിയുടെ മറവിൽ നിന്നുകൊണ്ട് തൊഴിലാളികൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും ഫെഫ്കയുടെ കാർഡുള്ളവരാണ്. ഒന്നുകിൽ അവരോട് പറയുക, ഫെഫ്കയുടെ കാർഡ് കയ്യിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഡയറക്ടറാവട്ടെ എക്സിക്യൂട്ടീവ് ആവട്ടെ തിരക്കഥാകൃത്ത് ആരാവട്ടെ ഓർമ്മി, നിങ്ങൾ ഫെഫ്കയുടെ കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഫെഫ്കയുടെ അംഗത്വം നിലനിർത്തുന്നുവെങ്കിൽ, ഫെഫ്ക ഉണ്ടാക്കുന്ന ടെലിവിഷൻ മേഖലയിലെ സംഘടനയിൽ നിങ്ങൾ അംഗമാകണം നിർബന്ധമായിട്ട്, ഇല്ല എങ്കിൽ ഫെഫ്കയിൽ നിന്ന് നിങ്ങൾ അംഗത്വം രാജിവെക്കണം, അല്ലെങ്കിൽ അംഗത്വത്തിൽ നിങ്ങളെ ക്യാൻസൽ ചെയ്യുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയണം. കാരണം ഈ നോട്ടീസ് ഇറക്കുന്നതിലൊക്കെ ഫെഫ്കയുടെ കാർഡുള്ളവരുണ്ട്. വേണമെങ്കിൽ ഞാനൊരു ലിസ്റ്റ് തരാം, ഫെഫ്കയിലെ കാർഡുണ്ടായിട്ട് ഫെഫ്കയ്ക്കെതിരെ ടെലിവിഷൻ പറ്റിൽ സംസാരിക്കുന്ന സാറന്മാരെ കുറിച്ച്. അതുപോലെ അദ്ദേഹം ചോദിക്കുന്നു, സിനിമയിൽ ലൈം പ്രൊഡ്യൂസർമാർ ഇപ്പോൾ ഉണ്ട് ഒരുപാട്, കാരണം വലിയ 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 കമ്പനികൾ വന്ന് സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ തന്നെ ലൈം പ്രൊഡ്യൂസറാണ്. കാരണം ഇപ്പോൾ ഒരു വലിയ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കമ്പനി സോണി എന്ന് വെച്ചു, അവർ മോഹൻലാലിൻ്റെ ഒരു സിനിമയുമായി, മോഹൻലാലിൻ്റെ നായകനാക്കിക്കൊണ്ടുള്ള ഒരു തിരക്കഥയുമായി ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ എവർബി ആരോ സമീപിക്കുന്നു വെച്ചു. അവർ തമ്മിൽ ചർച്ച ചെയ്ത് ഇത് എത്ര രൂപയ്ക്ക് എത്ര ബജറ്റ് തീർക്കുമെന്ന് പറയുമ്പോൾ, ഇത് ഞങ്ങൾ 18 കോടി രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞു വെച്ചു, അതിൻ്റെ ബജറ്റ് കൊടുത്തു. അവർ വെട്ടലും തിരുത്തലും നടത്തി 17 കോടിക്ക് ആ പ്രോജക്റ്റ് ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചാൽ, ഉണ്ണികൃഷ്ണൻ ആ പ്രോജക്റ്റിനെ 14 കോടിയിൽ തീർത്താൽ 3 കോടി ഉണ്ണികൃഷ്ണൻ്റെ കയ്യിലിരിക്കും. സീരിയലും അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു ചാനൽ മനോരമ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആരോ ആവട്ടെ, അവരൊരു സീരിയലിന് ദിനേശു ചെല്ലും, സബ്ജക്റ്റ് പറയും, കാര്യങ്ങളെല്ലാം കേട്ട് ബജറ്റ് നിങ്ങൾ എത്ര രൂപയ്ക്കാണെങ്കിൽ തീർക്കാൻ പറ്റും, ഇതിങ്ങനെയാണ് തട്ടിക്കൂട്ടി ചെയ്യുന്ന സാധനമല്ല, എത്ര രൂപയ്ക്ക് തീർക്കാൻ പറ്റും, എനിക്കൊരു എപ്പിസോഡിന് 1.5 ലക്ഷം രൂപ ചെയ്താൽ ഞാൻ ചെയ്യാം, 1.5 ലക്ഷം രൂപ പറ്റില്ല, നിങ്ങൾക്ക് 140,000 തരാമെന്ന് ആ ചാനലിൻ്റെ സീരിയലിൻ്റെ ചുമതലയുള്ള ആൾ പറഞ്ഞാൽ, 140,000 രൂപ വാങ്ങുന്നത് ഞാനാണ് ലൈൻ പ്രൊഡ്യൂസർ, ചാനലിൽ പോയി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ 1.40 ചെയ്യാമെന്ന് പറയുന്നത് 100,000 തീർത്ത് 40,000 പെർ ഡേ അടിക്കണമെന്ന് വിചാരിക്കുന്നവന്മാരാണ് ഈ പോക്കൃത്തിനങ്ങളൊക്കെ കാണിക്കുന്നത്. നേരെ മറിച്ച് 140,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയാൽ 130,000 രൂപയ്ക്ക് തീർത്താൽ മതി, 10,000 രൂപ എനിക്ക് കിട്ടിയാൽ മതി എന്ന് ആർത്തി ഇല്ലാത്തവരാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ സീരിയലെടുക്കുന്ന എല്ലാം ഈ എന്താ പറയുക, പൈസ കണ്ടാൽ മതി വരാത്ത ജന്മങ്ങളാണ്. 1000 എപ്പിസോഡ് ചെയ്താൽ പോലും ഞാനിപ്പോഴും കഞ്ഞി കുടിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനത്തോട് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രസക്തിയുമില്ല എന്ന് ഉണ്ണികൃഷ്ണൻ അർത്ഥ ശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫസ്റ്റ് കോപ്പി ആവാൻ ഒരു സിനിമയ്ക്ക് എത്ര രൂപ ആവും എന്ന് ചോദിച്ചാൽ ബജറ്റ് ഇട്ടാൽ, അതുപോലെ ഒരു സീരിയലിന് എത്ര എപ്പിസോഡ്, ഒരു എപ്പിസോഡിന് എത്ര വെച്ച് ചെയ്യാം? ഞാൻ 1.40 വെച്ച് ചെയ്യാം. ശരി, 1.40 എന്ന് പറഞ്ഞാൽ ആ 1.40 വാങ്ങിച്ചിട്ട് 1.30 ചെയ്യണം. 10 രൂപ ലാഭം എടുത്താൽ കുഴപ്പമില്ല, അതല്ലേ ശരി. അതിന് പകരം ചാനലുകളിൽ പെയ്ഡ് എംപ്ലോയികളായതുകൊണ്ട് അവരുമായിട്ടും ചർച്ചയില്ലായെന്ന് ഉണ്ണികൃഷ്ണൻ. കരാറെടുക്കുന്ന മുതലാളി അവനാണ് നമ്മുടെ മുതലാളി. അപ്പോൾ കരാറെടുക്കുന്ന ഒരാൾ ഒരു എപ്പിസോഡ് ചെയ്യാൻ ഇത്ര രൂപ വെച്ചെന്ന് പറഞ്ഞ് ചാനലുമായിട്ട് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ തന്നെയാണ് നമ്മൾ മുതലാളിയായിട്ട് അംഗീകരിക്കുന്നത്. ഒരുപാട് ദുരനുഭവങ്ങൾ കേൾക്കുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും ദുരനുഭവങ്ങൾ കുറേ കേൾക്കണമെങ്കിൽ ആദ്യം എന്നിൽ നിന്ന് തന്നെ തുടങ്ങിക്കൊള്ളു. അന്തസ്സായി വെച്ച് 10-50 വർഷക്കാലം മകൻ അന്തസ്സായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച വീടും 17.5 സെന്റ് സ്ഥലവും 1,65,00,000 രൂപ പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന വീട് നിവർത്തികേടുകൊണ്ട് കടം കയറി മൂക്കുമുട്ട കടങ്ങായപ്പോൾ 1,65,00,000 രൂപ പറഞ്ഞ വീട് കൊടുക്കില്ല എന്ന് വാശി പിടിച്ച ഞാൻ 1,30,00,000 രൂപയ്ക്ക് വിറ്റിട്ട് 16,000 രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് സീരിയൽ രംഗത്തെ ദുരനുഭവങ്ങൾ കേൾക്കണമെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം. ഇവിടെ കേരളത്തിൽ ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലേ, തൊഴിൽ വകുപ്പുണ്ട്, തൊഴിൽ മന്ത്രിയുണ്ട്, തൊഴിലിൻ്റെ എന്താ പറയുക ലേബർ കമ്മീഷണറുണ്ട്. അപ്പോൾ 100 രൂപ ചോദിച്ചാൽ അവനെ പിരിച്ചുവിടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്താവും? ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇടപെട്ടാൽ തീർച്ചയായിട്ടും ടെലിവിഷൻ പെട്ടേണ്ടിയിൽ വീരശൂര പരാക്രമികളായിരിക്കുന്നവരൊക്കെ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 2008 ഫെഫ്ക തുടങ്ങുമ്പോൾ 100 രൂപയായിരുന്നു കാർഡ്. അപ്പോൾ ഒരു അബദ്ധം പറ്റി, ഈ 100 രൂപ കൊടുത്ത് കാർഡ് എടുക്കാതെ പലരും മതിലിരുന്നു. കാരണം മാക്റ്റ ഫെഡറേഷൻ പൊളിയുമോ അതോ അത് കയറി ശക്തമായി വളരുകയും ഫെഫ്ക പൊളിയുമോ എന്നുള്ള സന്ദേഹം വന്നപ്പോൾ ചില ബുദ്ധി രാക്ഷസന്മാർ മതിലിരുന്നു ന്യൂട്രലായിട്ട്, അവിടെയല്ല ഇവിടെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ഹലോ നിങ്ങളെന്താണ് ഫെഫ്കയിൽ അംഗത്വം എടുക്കാത്ത, എടുക്കാം 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 എന്താണെന്നറിയാം. അപ്പുറത്ത് ഏകാധിപതിയുടെ സംഘടന എന്താവും എന്ന് അറിയേണ്ടതെന്ന് പറയുന്നു. ഫലത്തിൽ എന്ത് വരുന്നുണ്ടാൽ 2-3 വർഷം കഴിഞ്ഞ് ഇവിടെ ഫെഫ്കയിൽ എടുക്കാം. അത് ചിഹ്ന ഭിന്നമായപ്പോൾ ഫെഫ്കയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നപ്പോൾ മിനിമം 50,000 രൂപ അടയ്ക്കണം, 100 രൂപ കൊടുത്ത കാർഡിന് 50,000 രൂപ അടയ്ക്കണം, മനസ്സിലായോ? അതുപോലെ ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ മുൻകൂട്ടി കാണുന്നു. ഫെഫ്കയുടെ ടെലിവിഷൻ മേഖലയിലെ സംഘടനയ്ക്ക് 500 രൂപയാണ് ഇപ്പോൾ കാർഡിന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 500 രൂപയ്ക്ക് അംഗത്വം എടുക്കുന്ന വഴിയെ പോണവർക്ക് ആർക്കും അംഗത്വം കൊടുക്കാൻ പാടില്ല എന്നും 100% തൊഴിലാളികളാണെന്നും ബോധ്യമുള്ളവർക്കേ കൊടുക്കാവൂ എന്നും, അങ്ങനെ കൊടുക്കുന്ന കാർഡ് ആ 500 രൂപ എന്നുള്ളത് ഇന്നോ നാളെയോ മറ്റന്നാളോ നമ്മൾ അവസാനിപ്പിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പറയും. അതിന് ഉണ്ണികൃഷ്ണൻ ഒരു ഉദാഹരണം കൂടെ പറയും. ഈ അടുത്ത കാലത്ത് ഫെഫ്കയിലെ ഡ്രൈവേഴ്സ് യൂണിയനിലെ 3 പേരെ പിരിച്ചുവിട്ടു, 3 പേരെ പിരിച്ചുവിട്ടു, സംഘടനയിൽ നിന്നേ പിരിച്ചുവിട്ടു, അവരെന്തോ കുഴപ്പം കാണിച്ചു. അതിലെ ട്രഷററായിരുന്ന ചെറുപ്പക്കാരൻ്റെ മകള്, ഏക മകളെ, ആ കുട്ടി ബാത്റൂമിൽ കാല് തെന്നി വീണു, തല പോയി കബോർഡിൽ എവിടെ അടിച്ചു, ലക്ഷോറി കിടന്ന് മരിച്ചു. 1.5 ലക്ഷം രൂപ ബില്ല് കെട്ടിവെക്കാതെ ഡെഡ് ബോഡി കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരിലാണെങ്കിൽ 10 പൈസ ഇല്ല, അവൻ ഫെഫ്കയിൽ നിന്ന് പുറത്തായിരിക്കുകയാണല്ലോ. പക്ഷേ എങ്കിൽ പോലും ഫെഫ്ക ആ 1.5 ലക്ഷം രൂപ കൊടുത്ത് ആ ഡെഡ് ബോഡി തിരിച്ച് അവിടെ നിന്ന് എടുപ്പിച്ച് വീട്ടിലെത്തിച്ചു എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഇത്തരം ഒരു സംഘടന നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറയുന്നു നിർമ്മാതാക്കളും നിലനിൽക്കണം, തൊഴിലാളികളും നിലനിൽക്കണം, അല്ലാതെ നിർമ്മാതാക്കളെ വെട്ടിപ്പ നിലംപരിശാക്കണം എന്നുള്ളതൊന്നും എൻ്റെ അജണ്ടയിലില്ല, ഫെഫ്കയുടെ അജണ്ടയിലില്ല എന്ന് അദ്ദേഹം പറയും. ഫെഫ്ക തുടങ്ങുമ്പോൾ 18 യൂണിയനായി. ചില യൂണിയനുകളിൽ ഒരു യൂണിയൻ ഫോം ചെയ്യണമെങ്കിൽ, തൊഴിൽ വകുപ്പിൽ അപേക്ഷ കൊടുക്കണമെങ്കിൽ 7 പേര് വേണം. അതുപോലും ഇല്ലാത്ത യൂണിയനുകൾ ഉണ്ടായിരുന്നു, റെക്കോർഡ് സിൻ്റുകളുടെയൊക്കെ യൂണിയൻ. ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ 21 യൂണിയൻ ഉണ്ട് ഫെഫ്കയിൽ. തമിഴ്നാട്ടിലെ പെപ്സി ആണല്ലോ തമിഴ്നാട് ഭരിക്കുന്നത്, ആ തമിഴ്നാട്ടിലെ പെപ്സിയിൽ ഏറ്റവും അംഗബലമുള്ള യൂണിയൻ എന്ന് പറയുന്നത് ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയാണ്. ഹിന്ദി നിർമ്മാണ രംഗത്താണെങ്കിൽ 47,000 അംഗങ്ങൾ ഉള്ള ടെലിവിഷൻ മേഖലയിലെ സംഘടനയാണ് ഹിന്ദിയിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ ബംഗാളിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ ടെലിവിഷൻ രംഗത്ത് പെപ്സി നേതൃത്വം കൊടുക്കുന്ന സംഘടനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫെഫ്ക നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന വന്നാൽ തീർച്ചയായിട്ടും അത് തൊഴിലാളികൾക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്ദേഹമൊന്നുമില്ല. 2008 ഞാൻ നേരത്തെ പറഞ്ഞത് ഫെഫ്ക നിലവിൽ വന്നപ്പോൾ ഒറ്റയടിക്ക് 50% ശമ്പള വർധന ഉണ്ടാക്കി കൊടുത്ത നിർമ്മാതാക്കളുള്ള നാടാണ്, നിർമ്മാതാക്കളുടെ സംഘടനയുള്ള നാടാണ്. അത് 10 പൈസ പോകുന്നിടത്ത് ചാകുന്ന സുരേഷ് കുമാറിനെ പോലുള്ള, രഞ്ജിത്തിനെ പോലെയുള്ള, സിയാദ് ബോക്കറിനെ പോലെയുള്ള, ആൻഡ്രോ ജോസഫിനെയും ബി രാകേഷിനെയും പോലുള്ളവർ ഇരിക്കുന്ന നിർമ്മാണ സംഘടന ഒരു വൈമനസ്യം ഇല്ലാതെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 മാസമേ ഉള്ളൂ അവർ 25% ശമ്പളം വർദ്ധിപ്പിച്ചു. ഈ മാതൃക നിങ്ങൾ നടപ്പിലാക്കണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. ഏയ് ഞങ്ങൾ കിട്ടണ ചാനലിൽ നിന്ന് കിട്ടണ മുഴുവൻ പൈസ ഞങ്ങൾക്ക് തന്നെ വേണം, ഞങ്ങൾ കൊടുക്കില്ല ആർക്കും, 100 രൂപ കൂട്ടി കൊടുക്കില്ല എന്ന് പറയുന്നതാണ് പറഞ്ഞിടത്താണ് ഈ പറയുന്ന ടെലിവിഷൻ ഫ്രട്ടേണിറ്റി എന്ന സംഘടന
ഇനി ഒരു നിർമ്മാതാക്കളുടെ മാത്രം സംഘടനയായി മാറാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിർമ്മാതാക്കളുടെ മാത്രം സംഘടനയായി മാറും. കാരണം അവിടെ നിൽക്കുന്ന തൊഴിലാളികൾക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. അവർ ഈ FFK യൂണിയനിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. അതുപോലെ FFK ഒരു 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 ഘട്ടത്തിൽ ടെലിവിഷൻ മെറ്റിട്ടിടെ ഇതുപോലുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ഉണ്ണികൃഷ്ണനെ ഇടപെടുത്തിക്ക്. ഉണ്ണികൃഷ്ണൻ വന്ന് അന്ന് മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളിയുടെ മകൻ മുരുകൻ ഈ സംഘടനയിലുള്ള കാലത്താണ്. അങ്ങനെ മുരുകൻ മുതലാളിയുമായിട്ടൊക്കെ സംസാരിച്ച് അന്നൊരു ധാരണയിലെത്തി. അന്ന് ധാരണയിലെത്തി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് പരിഹരിച്ചതാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇരിക്കുന്നവർക്ക് ബാധകമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു എന്താ പറയുക, വാട്സാപ്പിലൊക്കെ ഒരു സന്ദേശം കറങ്ങുന്നുണ്ട്. ആ സന്ദേശത്തിൽ പറയുന്നത്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന FFK എന്ന സംഘടനയുടെ ഭാഗമായ ലൈറ്റ് മെൻ യൂണിയൻ ജനറൽ സെക്രട്ടറി സതീഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്നു, സാഹോദര്യമുള്ള തൊഴിലാളികളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കുന്നു, ചില വ്യക്തികൾക്ക് സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, 2 മാസമായി സീരിയൽ രംഗത്തെ പ്രവർത്തകർ പ്രതിരോധിച്ചതിനാൽ സതീഷിന് നിരാശയും മോഹഭംഗവും മാത്രമേ ഉള്ളൂ. അങ്ങനെ സതീഷിന് നിരാശയും മോഹഭംഗവും വന്നുകൊണ്ടാണ് ഇപ്പോൾ FFK സംഘടന വന്നിരിക്കുന്നതെന്ന് ഈ മണ്ടന്മാർ മനസ്സിലാക്കട്ടെ. FFK യും സിനിമാ നിർമ്മാതാക്കളും കൂടി എടുത്ത വർധനവ് ടെലിവിഷനിൽ എന്തിനു നടപ്പിലാക്കണം? ഞങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതി പൈസ, സംവിധായകനും തിരക്കഥാകൃത്തിനും മുതലാളിമാർക്കും മാത്രം കിട്ടിയാൽ മതി, ബാക്കി എന്തിനു നടപ്പിലാക്കണമെന്നാണ് ചോദിക്കുന്നത്. താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് എന്തിനു നടപ്പിലാക്കണം എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളിവിടെ ചർച്ച ചെയ്ത് നടപ്പിലാക്കും, വർദ്ധിപ്പിക്കില്ല എന്ന് നടപ്പിലാക്കും എന്ന് പറ, വർദ്ധിപ്പിക്കില്ല, ഞങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ 10 പൈസ കൂട്ടിത്തരില്ല എന്ന് പറ. പണി നന്നായി പക്ഷെ തരില്ല, 10 പൈസ തരില്ല എന്ന് പറ. തിരുവനന്തപുരത്തെ സീരിയൽ നിർമ്മാതാക്കളുടെ സംഘടന എന്ന് സതീഷ് അയച്ച കത്തിൽ പരാമർശിച്ചതാണ് ലോകത്തെ ഏറ്റവും വലിയ കുറ്റം. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നതിന് എറണാകുളത്തുള്ള കുറച്ച് പേര് ഇതിൽ അംഗത്വമുണ്ട്. എന്നോട് അവർക്ക് കള്ളമൊന്നും പറയാൻ പറ്റില്ല. എറണാകുളത്തുള്ള ഭൂരിപക്ഷം പേര് ഇവർ അംഗീകരിക്കുന്നില്ല. ഞാൻ ഒരുപാട് ചർച്ചയ്ക്ക് എറണാകുളത്ത് പോയതാണ്. പക്ഷേ ഇവർ പറയുന്നത് കേരളം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു വ്യാപനവും ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഫ്രറ്റൻറ്റിയുടെ 700 അംഗങ്ങളിൽ 60 നിർമ്മാതാക്കളെ ഉള്ളൂ. അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടനയെ ഇതിനെ ചുരുക്കരുത്. ഞാൻ ഇതാ തുറന്നു പറയുന്നു, 700 അംഗത്വമുള്ള FFK കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് 660 നിർമ്മാതാക്കളുള്ള ആൾക്കാർ തന്നെയാണ്. നിർമ്മാതാക്കൾ തന്നെയാണ് അവിടെ വന്നിരുന്ന് തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന അവർ തന്നെയാണ്. സംവിധായകർ പോലും അല്ല എന്ന് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. കാരണം ഈ ഇപ്പോൾ ഈ ഉണ്ടാസൊക്കെ ഇറക്കി നോക്കുമാരൊക്കെ വേറെ സംഘടനകളിൽ ചളകുളമാക്കി ആളുകളെ പറ്റിച്ച് തിന്നുന്ന കാലത്ത് ഞാനതിലുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഈ സംഘടനയിൽ നിർമ്മാതാക്കൾക്ക് ഇത്ര ബലമുണ്ടെന്നുള്ള കാര്യം. എനിക്കറിയാം ഈ പറയുന്ന കത്ത് എഴുതിയവർക്കറിയില്ല എങ്കിൽ. സീരിയൽ രംഗത്തേക്ക് BMSനെ വലിച്ചഴിച്ചു എന്നാണ് അടുത്ത പരാതി. സതീഷ് വലിച്ചഴിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. FFK യൂണിയന് താല്പര്യമുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാർ. അത് ചോദിക്കി FFK പോലെ 10-11,000 അംഗത്വം ഉള്ള ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉള്ള ഒരു വലിയ സംഘടന മലയാള സിനിമാ രംഗം അടക്കി വാഴുന്നു എന്ന് ഞാൻ പറഞ്ഞു. എതിരാളികളില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സംഘടന, ആ സംഘടനയ്ക്ക് ഈ ഉണക്ക സീരിയൽ സംഘടനയായിട്ട് ചർച്ചയ്ക്ക് വേണം. ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് പോകില്ല, ഉണ്ണികൃഷ്ണൻ വരുമോ ഇവരുടെ ചർച്ച ചെയ്യാൻ? പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഇതിപ്പോൾ പിണറായി വിജയൻ പറയുകയാണ് എനിക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിലോട്ട് വാ നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാമോ? ഇതൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്, മനസ്സിലായി? അങ്ങനെ പറയരുത്. ഒരിക്കലും പിണറായി വിജയൻ അങ്ങനെ പറയില്ല. ഞാനിവിടെ ഇരിക്കാം, എൻ്റെ ക്ലിഫ് ഹൗസിലോട്ട് വാ നരേന്ദ്രമോദി എന്ന് പറയില്ല. ഇതിപ്പോൾ ഇവർ പറയുന്ന അങ്ങനെയാണ്. ഉണ്ണികൃഷ്ണനോ അല്ലെങ്കിൽ FFK എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വാ നമുക്ക് സംസാരിക്കാം, ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ അങ്ങനെയാണ് BMSനോട് പറഞ്ഞത്. അതുപോലെ തന്നെ FFKയോട് പറയും, BMSനോട് പറയാം, INDUCയോട് പറയാം, CIT നോട് പറയാം, പക്ഷേ FFKയോട് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഫ്രറ്റേണിറ്റിയെയും ആത്മീയയും സതീഷ് തെറ്റിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. എന്ത് പറയുമ്പോഴും ആത്മീയ കൂടെ കയറി കെട്ടിപ്പിടിക്കുന്ന എന്തെന്നറിയാം? ആത്മീയയിലെ മെമ്പർമാരെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും, എന്തും അംഗീകരിക്കും. അവരിന്ന് 10,000 രൂപയ്ക്ക് പെർ ഡേ വന്ന് അഭിനയിക്കുന്ന മുഖത്ത് മുട്ടുസി ഇട്ട് കുത്തിയാൽ ഒരു എക്സ്പ്രഷൻ വരാത്ത വെക്കും 15,000 വേണമെന്ന് നാളെ പറഞ്ഞാൽ കൊടുക്കും. പക്ഷേ ആഹാരം വിളമ്പുന്നവൻ 100 രൂപ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കില്ല. ഞാൻ കേൾക്കട്ടെ, സിനിമയിൽ ലൈറ്റ് പിടിക്കുന്നതും സീരിയലിൽ ലൈറ്റ് പിടിക്കുന്നതും 2-2 സിനിമയിൽ ഒരു ക്രെയിനിന് അതിൻ്റെ ആ ഭാരമുള്ള സാധനങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എടുത്ത് തൂക്കിയിടുന്ന അതിൽ എന്താ ഇവിടെ ടെലിവിഷൻ പെട്ടെൻറ്റിലൊരു അതിൻ്റെ പകുതിയാകും. രണ്ടിലും ചെയ്യുന്ന ജോലി ഒന്നാണ്. പക്ഷേ അവർ പറയുന്നത് ഇത് കൊച്ചു സ്ക്രീനിലല്ലേ കാണിക്കുന്നത്, മറ്റത് വലിയ സ്ക്രീനിലല്ലേ കാണിക്കുന്നത്, അതെന്തിനായം? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവർ പറയുകയാണ്, സ്വയം തൊഴിലാളി ചമഞ്ഞ് സ്വന്തമായി ബിസിനസ് നടത്തി തൊഴിലാളികളുടെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന ചില തൊഴിലാളി നേതാക്കന്മാരുടെ തൊഴിലാളി സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഉണ്ണികൃഷ്ണനെ പറഞ്ഞാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഉണ്ണി എന്നാണ് തോന്നിയത്.
അയാൾ തൊഴിലാളി യൂണിയൻ നേതാവായി നിൽക്കുകയും ചിലപ്പോൾ അതിൻ്റെയൊക്കെ കെയർ ഓഫിലായ ഒരുപാട് അവസരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഡേറ്റ് കൊടുത്തിരിക്കാം. അയാൾ ലൈൻ പ്രൊഡ്യൂസറായി എന്ന് പണം ഉണ്ടാക്കുമായിരിക്കും. അയാൾ തൊഴിലാളികളെ പറ്റിച്ചല്ലല്ലോ ഹേ ഇതുണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കൊതിക്കിറവ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെയൊന്നും അല്ല ഒരു സംഘടന കത്തെഴുതേണ്ടത്. നുണപ്രചരണങ്ങൾക്ക് പകരം വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പരസ്യമായ ചർച്ചയ്ക്ക് തയ്യാറുണ്ട്. വെല്ലുവിളിക്കുകയാണ് ഈ ചട്ടമ്പിമാരെ വിളിക്കുമ്പോൾ തന്നെ. ഉണ്ണികൃഷ്ണൻ വരുമോ ചർച്ചയ്ക്ക്? ഉണ്ണികൃഷ്ണനെ കാണണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു കാണും. കാരണം ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത് എവിടെ? ടെലിവിഷൻ വിട്ടേറ്റ് നിൽക്കുന്നത് എവിടെ? പരാജയപ്പെട്ട ഒരു സമരത്തിൻ്റെ പേരിൽ സീരിയൽ രംഗത്ത് കലാപം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ടെലിവിഷൻ രംഗത്തെ മുഴുവൻ വ്യക്തികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിർമ്മാതാക്കളെ മാത്രമേ ചേർത്ത് പിടിക്കൂ. ബാക്കി ഫെഫ്കയിൽ കാർഡുള്ള ടെലിവിഷൻ വിട്ടേറ്റുള്ളവന്മാരൊന്നും പോകില്ല. ഇന്നലെ പുരുഷോത്തമനെ സുരേഷ് ഉണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സുരേഷ് ഉണ്ണിത്താൻ. ആ സംവിധായകനായ സുരേഷ് ഉണ്ണിത്താനാണ് ഫെഫ്കയുടെ പുതിയ യൂണിയൻ്റെ ടെലിവിഷൻ യൂണിയൻ്റെ ചെയർമാൻ. ഇതൊക്കെ വേണമെങ്കിൽ അവർ പഠിക്കട്ടെ. അതുപോലെ പുരുഷോത്തമനടക്കം ഇന്നലെ സംവിധായകൻ പുരുഷോത്തമനടക്കമുള്ളവർ ഇന്നലത്തെ ചർച്ചയിൽ അവിടുത്തെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഈ തൊഴിലിടത്തം നശിപ്പിച്ച് സ്വന്തം കാര്യം കാണാൻ ശ്രമിക്കുന്ന ദുഷ്ടബുദ്ധികളെ ഫ്രട്ടേണ്ടി നേരിടും. ഒരു ചുക്കും സംഭവിക്കില്ല. മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളെ നേതാക്കളുടെ വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ തൊഴിലില്ലാതെ പെരുവഴിയിലാക്കിയിട്ട് സ്വന്തമായി തൊഴിൽ നടത്തി ലാഭം പറ്റുന്ന ഇത്തരക്കാരുടെ പ്രചരണങ്ങൾക്കെതിരെ എല്ലാ തൊഴിലാളികളും കരുതിയിരിക്കണമെന്നാണ് ഫെഡറേറ്റ് പറയുന്നത്. കാരണം മുതലാളിമാർ കരുതിയിരുന്നാൽ മതിയെന്ന്, തൊഴിലാളികൾ കരുതിയൊന്നും ഇരിക്കേണ്ട. വേതന വർധന പ്രസ് ചെയ്യരുത്, ബുദ്ധിമുട്ടാണിപ്പോൾ എന്ന് ഭാവചിത്ര ജയകുമാർ സീരിയൽ രംഗത്ത് 1000-2000 എപ്പിസോഡൊക്കെ ചെയ്യുന്ന ഭാവചിത്ര ജയകുമാർ ഉണ്ണികൃഷ്ണനെ വിളിച്ച് പറഞ്ഞു. വേതന വർധന ഇപ്പോൾ പ്രസ് ചെയ്യരുത്, ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിപ്പോൾ എന്ന് പറഞ്ഞു. പണിമുടക്കും ഉണ്ടാക്കരുത്. അപ്പോൾ സതീഷിന് ഉണ്ണികൃഷ്ണൻ കർശനമായ നിർദ്ദേശം കൊടുത്തു. സതീഷേ അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, 3 ദിവസത്തിനകം പരിഹാരം കാണാമെന്നാണ് ഭാവചിത്ര ജയകുമാർ ഉണ്ണികൃഷ്ണൻ കൊടുത്ത വാക്ക്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടും വിളിക്കുന്നില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം, തൽക്കാലം ഈ 25% ഒന്ന് വർദ്ധിപ്പിക്കണ്ട, നിങ്ങളൊരു 200 രൂപ വെച്ച് കൂടുതലുണ്ട്. എടാ 3 വർഷം മുമ്പ് വെച്ച എഗ്രിമെൻറ്റ് മാറ്റി 3 വർഷം കഴിഞ്ഞ് കേരളത്തിൽ എന്തെല്ലാം എവിടെയെല്ലാം വിലക്കയറ്റമുണ്ടായിരുന്നാണ് ചോദിച്ചു. 200 രൂപ കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. അത് ചെയ്യില്ല, നിങ്ങൾ വേതന വർധനം 25% 1 വർഷം കഴിഞ്ഞ് കൂട്ടിയാൽ മതി. മാർച്ച് വരെ വേണമെങ്കിൽ മരവിപ്പിക്കാം, ഈ 200 രൂപയും കൊടുക്കണ്ട, നിങ്ങൾ മാർച്ച് മുതൽ ആ വർധനവ് വരുത്തണം. ഭാവചിത്ര പറഞ്ഞു, ഞാൻ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം. ശരി, അത് മതി, എക്സിക്യൂട്ടീവ് കൂടി. അത് കഴിഞ്ഞ് ഭാവചിത്ര ജയകുമാർ വിളിച്ച് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, ഞങ്ങളെല്ലാം ഇപ്പോൾ പട്ടിണിയിലാണ്, 200 രൂപയൊന്നും കൂട്ടി കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ മാർച്ച് വരെ മരവിപ്പിച്ചാലും പറ്റില്ല, ഞങ്ങൾ ആജീവനാന്തം കൂട്ടി കൊടുക്കില്ല. അതാണല്ലോ എൻ്റെ അർത്ഥം, 200 രൂപ പോലും കൂട്ടി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഫെഫ്ക തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട് ലൊട്ടിലൊടുക്ക് ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ച് ലൈറ്റൊക്കെ വിളിച്ച് വരുത്തി ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പോയി 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 ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ എന്താ പറയുക വിസ്ഫോടനം തന്നെ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഫെഫ്ക അംഗങ്ങളെ തൊഴിലെടുക്കാൻ ഞങ്ങൾ അനുവദിക്കാം, പക്ഷേ അവർ ഞങ്ങളുടെ കാർഡ് കൂടി എടുക്കണം. അതാണ് അടുത്ത ഡിമാൻഡ്. ഫെഫ്ക അംഗത്തുള്ളവർക്ക് ഞങ്ങൾ ജോലി കൊടുക്കാം, പക്ഷേ അവർ വന്ന് ടെലിവിഷൻ പെട്ടെങ്കിൽ കാർഡ് എടുക്കണം. അത് തന്നെ, അതെന്തിനെടുക്കണ്ടേ? എനിക്കറിയില്ല. അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഉണ്ണികൃഷ്ണൻ മറുപടി പറഞ്ഞത്. മുതലാളിമാരുടെ കാർഡ് ഫെഫ്കയുടെ തൊഴിലാളികൾക്ക് വേണ്ട എന്ന് ഇന്നലെ ഉണ്ണികൃഷ്ണൻ ആ കൺവെൻഷനിൽ പറഞ്ഞു. മുതലാളിമാർ ഒഴികെയുള്ള എല്ലാവരുമായും ഫെഫ്കയുടെ യൂണിയൻ ഉണ്ടാക്കും. കൊറോണ കാലത്ത് ഇന്ത്യയിലെ ഏക സംഘടനയാണ് 5000 രൂപ വെച്ച് കൊടുത്തത്. ഉണ്ണികൃഷ്ണൻ മാറി നാളെ മറ്റൊരാൾ വന്നാലും അന്നും ഈ വാക്ക് പാലിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയും. 60 വയസ്സ് കഴിഞ്ഞവർ കാർഡ് തിരിച്ചു തന്നാൽ അതിനർഹിക്കുന്ന പെൻഷൻ കൊടുക്കാനും ഞങ്ങൾക്ക് തീരുമാനമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ എന്നാണ് ഫെഫ്ക ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ സംഘടനയുടെ പേര്. അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സുരേഷ് ഉണ്ണിത്താനാണ്. ജനറൽ സെക്രട്ടറി സച്ചിൻ കെ ഐബക്ക് എന്ന് പറഞ്ഞ ആളാണ്. ട്രഷറർ എന്ന് പറയുന്ന നേരത്തെ വില്ലനായി ചിത്രീകരിച്ച സതീഷാണ്, RH സതീഷാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് അരങ്ങേറാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് മാന്യമായി പരിഹരിക്കാമായിരുന്നു. 200 രൂപ കൂട്ടി കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ 25%. നിങ്ങൾ ആലോചിച്ച് പോകൂ, 1000 രൂപ ശമ്പളം വാങ്ങുന്നതിന് 25% എന്ന് പറഞ്ഞാൽ 250 രൂപ. അങ്ങനെ ചെയ്യാതെ വഷളാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതാ വരുന്നു മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ. ഈ സംഘടന നിലനിൽക്കും, ഈ സംഘടന വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ടെലിവിഷൻ പെട്ടെൻറ്റിൽ തലമുതിർന്നവർ പോലും തയ്യാറാവാതെ പോയത് അവരോട് എന്താ പറയുക അവരോടുള്ള ഗതികേടിന്,
അതിനപ്പുറം ഞാൻ എന്ത് പറയാം, കൂടുതലൊന്നും പറയുന്നില്ല. വലിയ വിജയമാവട്ടെ മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ്റെ ആ പ്രസംഗത്തിൽ കേട്ട ആർജവം ടെലിവിഷൻ മേഖലയിലും കൂടി ഉണ്ടാകട്ടെ, പ്രസരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.